അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടി ലോക മുസ്ലിങ്ങൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഈ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തതുപോലെ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ എന്ന ദുആ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എങ്ങനെ നമുക്ക് റമളാനിനെ പൂർണമായും വരവേൽക്കാൻ കഴിയും, റമളാനിലേക്ക് നാം എങ്ങനെ ഒരുങ്ങണമെന്ന് ഒരു ചെറിയ അറിവായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. നമ്മൾ റജബിൽ വിചാരിക്കും റമളാനിന് മുമ്പേ ഒന്ന് നന്നാവണം, പിന്നെ വിചാരിക്കും ശഅബാൻ വരട്ടെ, ശഅബാൻ ആയാൽ വിചാരിക്കും റമളാൻ ആവട്ടെ, റമളാനിൽ നന്നാവാം. അങ്ങനെ റമളാൻ വരുന്നു. റമളാനിന്റെ ആദ്യ ദിവസം ആവേശത്തിൽ ഖുർആൻ ഓതുന്നു, തറാവീ നിസ്കരിക്കുന്നു. പിന്നെയും നമ്മൾ വിചാരിക്കുന്നു റമളാനിന്റെ അവസാന ദിവസമല്ലേ കൂടുതൽ പ്രതിഫലം, അപ്പോൾ നന്നാവാം. അങ്ങനെ റമളാനിന്റെ അവസാനമാകും, അവസാന പത്തിൽ വിചാരിക്കും ലൈലത്തുൽ ഖദ്റിന്റെ അന്നല്ലേ കൂടുതൽ പ്രതിഫലം, അന്ന് നന്നാവാം. അങ്ങനെ റമളാൻ കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഈ റമളാനിൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇനി അടുത്ത റമളാനിന് നന്നാവാം. ഇങ്ങനെ പല റമളാനും നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയി. ഇതാണ് നമ്മളിൽ പലരുടെയും അവസ്ഥ. ഇനി അങ്ങനെ ആയിക്കൂടാ. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് റമളാനിൽ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് അടുക്കണമെന്ന്. ഒരുപാട് റമളാനുകൾ നമ്മളിൽ കഴിഞ്ഞു പോയി. എന്താണ് ഇതിന് കാരണം? നാം വേണ്ടത്ര രൂപത്തിൽ ഒരുങ്ങുന്നില്ല. നമുക്ക് ഖുർആനിനോടും സിക്രിനോടും സുന്നത്തുകളോടും സ്വലാത്തുകളോടും ഒരു ബന്ധമുണ്ടായാൽ മാത്രമേ റമളാൻ വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് ഇഴകിച്ചേരാൻ കഴിയൂ. അല്ലാതെ ഒരു ദിവസം പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അതിലേക്ക് പോകുമ്പോൾ അതൊരു ആവേശം മാത്രമായി അത് പെട്ടെന്ന് അടഞ്ഞു പോകുന്നു. നമുക്ക് ഇത്തരം കാര്യങ്ങളുമായി നല്ലൊരു ബന്ധം വേണം. കഴിഞ്ഞ റമളാനിൽ അടച്ചു വെച്ച പരിശുദ്ധ ഖുർആൻ ഒന്നുകൂടി നാം സജീവമായി മെല്ലെ മെല്ലെ നാം ഓതാൻ തുടങ്ങി. ആ റമളാനിനെ സ്വീകരിക്കാൻ പാകത്തിൽ നമ്മുടെ ഹൃദയങ്ങൾ വിശാലമാക്കണം. ഏറ്റവും പ്രധാനമായി നാം നിരന്തരം ആവർത്തിച്ച് ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനെങ്കിലും റജബിലും ശഅബാനിലും നാം തീരുമാനിച്ചാൽ റമളാനിൽ നമുക്ക് അതിന് കഴിയും. എന്നാലേ റമളാനിനെ സ്വീകരിക്കുന്നത് മാനസികമായി തയ്യാറാകാൻ കഴിയുകയുള്ളൂ. മാസം കണ്ട് എന്ന് അറിയുമ്പോൾ നാം തയ്യാറായാൽ പോരാ. അങ്ങനെ തയ്യാറായി അത് റെഡിയാകുമ്പോഴേക്കും റമളാൻ കഴിഞ്ഞിട്ടുണ്ടാകും. നേരെ മറിച്ച് റജബിലെ തയ്യാറായാൽ നാം റമളാൻ ആകുമ്പോഴേക്കും പൂർണമായി നമ്മുടെ മനസ്സ് റമളാനിനെ സ്വീകരിക്കാൻ പാകപ്പെടും. ഒരു മുഅ്മിനിന്റെ ഭരണഘടനയായ പരിശുദ്ധ ഖുർആൻ അവൻ എന്നും നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട, നിരന്തരം ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കേണ്ട പരിശുദ്ധ ഖുർആൻ ഓതാൻ റമളാനിന് മുമ്പേ നാം തുടക്കം കുറിച്ചാൽ മാത്രമേ അതിനോട് ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ബന്ധമുണ്ടായാൽ നമുക്ക് റമളാൻ എളുപ്പമാണ്. റമളാനിന് മുമ്പേ നാം ഒരു ദിവസം എത്ര ഓതണം എന്ന് തീരുമാനിക്കണം. എന്നാൽ നമുക്ക് റമളാൻ എളുപ്പമാണ്. റമളാനിന് മുമ്പേ സിക്റുകൾ ചൊല്ലാൻ, സ്വലാത്തുകൾ ചൊല്ലാൻ, മറ്റു ഇബാദത്തുകൾ ചെയ്യാൻ പ്ലാനുകൾ തയ്യാറാക്കണം. എന്നാൽ നമുക്ക് റമളാൻ എളുപ്പമാണ്. അങ്ങനെ ഒരു തയ്യാറെടുപ്പ് എടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് റമളാനിനെ നല്ല നിലയ്ക്ക് സ്വീകരിക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ എല്ലാവരും എനിക്കും കുടുംബത്തിനു വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.